ഹായ്, ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അമേരിക്കൻ ചിത്രത്തെ പരിചയപ്പെടാം. ഈ ഒരു സിനിമ ശരിക്കും നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സുജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആള് ഒരു കമന്റ് ബോക്സ് വഴി, നമ്മുടെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് വഴിയാണ് ഈ ഒരു സിനിമയെ പറ്റിയുള്ള അറിവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമ കാണാൻ ഇടയാക്കിയതിന്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ എംസോൺ പരിഭാഷ നടത്തിയിട്ടുണ്ട്. പരിഭാഷകരുടെ പേര് ജിഷിൻ അതുപോലെ തന്നെ ശ്രീഷിൻ എന്നുള്ളവരാണ്. അവരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പരിഭാഷ മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും എംസോണിൽ പോയി കാണാവുന്നുള്ളൂ. സിനിമയുടെ പേരെന്ന് ആദ്യമേ പറയാം, സിനിമയുടെ പേരാണ് ദി പിയാനിസ്റ്റ്. 2002 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അമേരിക്കൻ ബയോഗ്രഫിക്കൽ സർവൈവൽ ഡ്രാമ സിനിമയുടെ കഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിൻ്റെ കഥാപരിസരം എന്നുള്ളത് രണ്ടാം ലോക മഹായുദ്ധ കാലമാണ്. ഏകദേശം 1939 നിന്നുമാണ് നമ്മുടെ സിനിമയുടെ ആരംഭവും എന്നുള്ളത്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ നാസിപ്പട ജൂതന്മാരെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു, അല്ലെങ്കിൽ അവരെ പോരാടുക, ആക്രമിക്കുക, തുരത്തുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിന്ന ഒരു കാലഘട്ടമാണത്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ കഥാനായകനുള്ളത്. ആള് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന കഥാനായകൻ ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രൂ സ്റ്റോറിയാണ്. എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ജൂതന്മാരെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നാസിപ്പട അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ തുരത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ പെട്ടുപോയ ഒരാളാണ് നമ്മുടെ നായകനും നായകൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത എന്ന് പറയാൻ സാധിക്കും. ഏകദേശം ലക്ഷക്കണക്കിന് ജനതകൾ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടുപോയവർ. ഓക്കെ, എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും അതിൽ നിന്നും, ഈ നാസിപ്പടയിൽ നിന്നും അതിജീവിക്കാൻ ശ്രമിക്കുന്ന കഥാനായകൻ്റെ കഥ തന്നെയാണ് ദ പിയാനിസ്റ്റിലൂടെ പറയുന്നത്. ഇനി ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് ഒരു രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഡയറക്ഷൻ, രണ്ട് സ്ക്രീൻ പ്ലേ. ഡയറക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന റോമൻ പോളൻസ്കി എന്ന് പറയുന്ന ആളാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കാരണം ഫ്രെയിം ടു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി കാണിച്ച് കാഴ്ചവെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല ദ പിയാനിസ്റ്റ് എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമ ഒന്നാമതായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2022 നിന്നുകൊണ്ട് ചിത്രീകരിക്കേണ്ടത് ഏകദേശം ആ ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ കാഴ്ചകളാണ്. അപ്പം ആ ഒരു ടൈമിൽ ഒരു യുദ്ധഭൂമിയാണ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വാർസോ എന്ന് പറയുന്ന ഒരു നഗരമാണ് കാണിക്കുന്നത്. ആ ഒരു നഗരം ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ പിന്നിടുമ്പോൾ അതൊരു യുദ്ധഭൂമിയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനിരത്തി, ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ അണിനിരത്തി അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതിനുള്ള മെയിൻ ഘടകം അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന എപ്പോഴും ഡയറക്ടറാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ആദ്യമേ കൈയടി കൊടുക്കേണ്ടത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു കാര്യമാണ്. ഒരു ട്രൂ സ്റ്റോറിയാണ്, അതിനെ സ്ക്രീനിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തനിമ എന്ന് പറയുന്ന ഒരു കാര്യം 1% പോലും ചോർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിലെ കഥാനായകൻ അദ്ദേഹത്തെ മറക്കില്ല, ആ ഒരു യഥാർത്ഥ ആളോട് നമുക്കൊരു അടുപ്പമൊക്കെ തോന്നിയേക്കും. കാരണം അത്രയും മനോഹരമായിട്ടാണ് ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഘട്ടമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിനി എങ്ങനെ തരണം ചെയ്യും കഥാനായകൻ, ഇതിനി എങ്ങനെ മുന്നോട്ട് തരണം ചെയ്യും അല്ലെങ്കിൽ തരണം ചെയ്യാൻ ശരിക്കും സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഒക്കെ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് പറയേണ്ടത് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു പേര് എന്നുള്ളത് അഡ്രിയൻ ബ്രോഡി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ തന്നെയാണ്. അദ്ദേഹമാണ് ഹീറോ ആയിട്ട് എത്തുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അടിവരയിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ഒരു സിനിമയിലെ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവസ്ഥകൾ കാണാൻ സാധിക്കും. ആ ഒരു ടൈമിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ആ ഒരു കാലഘട്ടവും ആ ഒരു കാലഘട്ടത്തിലെ ജനതയും തന്നെ ആയിരിക്കും. കാരണം ജൂത ജനതയും തന്നെ ആയിരിക്കും. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു സിനിമയിലൂടെ ആ ഒരു കഥാപാത്രത്തെ കടത്തിവിടുന്നത്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ആ ഒരു കഥാപാത്രത്തിന്, എല്ലാം വളരെ കെയർ ചെയ്ത് വളരെ നീറ്റായിട്ട് വെടിപ്പായിട്ട് അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. ഇനി ഫൈനലായിട്ട് പറയേണ്ടത് സിനിമയുടെ ക്വാളിറ്റി എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ
ഈ ഒരു സിനിമ ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നല്ലോ, ഈസി എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ ചിത്രീകരിച്ചു? അതാണ് എൻ്റെ ചോദ്യം. മെയിനായിട്ട് ഈ ഒരു സിനിമയിൽ പല കാഴ്ചകളും എത്തുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തോട് പോലും കില പിടിക്കും. കാരണം ഇത്രയും പഴയൊരു സിനിമയാണ്, അല്ലെങ്കിൽ 2002 ഇറങ്ങിയ ഒരു സിനിമയാണ് എങ്കിൽ കൂടിയും ഈ ഒരു കാലഘട്ടത്തോട് പോലും കിടപിടിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള മറ്റൊരു ഘടകം ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, അഭിനയം എന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം. അതായത് സിനിമയുടെ ആർട്ട് വർക്ക്, അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ്, കോസ്റ്റ്യൂം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാണുമ്പോൾ അറിയില്ല, എങ്കിലും നമുക്ക് ഗസ് ചെയ്യാമല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഫീലും, അതായത് ഇത് ആർട്ട് വർക്കിൻ്റെ ഡയറക്ഷൻ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇത് വിഷ്വൽ എഫക്ട്സ് ആണ് എന്നൊന്നും ഒരു കാരണവശാലും പിടി കിട്ടിയില്ല. അത്രയും നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതും ആ ഒരു കാലഘട്ടത്തിൽ. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സിനിമ കാണുമ്പോഴത്തേക്കും. എന്തായാലും അതും ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഫൈനലായിട്ട് സൗണ്ട് മിക്സിങ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളും ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് സൗണ്ട് മിക്സിങ് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹോം തിയേറ്ററോ അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഹെഡ്സെറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓവറോൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും. കാരണം നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സുകൊണ്ട് കാണേണ്ട ഒരു സിനിമയാണ്, കണ്ണുകൊണ്ട് കാണരുത്. അല്ലെന്നും പറഞ്ഞ് കണ്ണടച്ചിട്ടിരുന്ന് കാണണ്ട എന്നുള്ള കാണണമെന്നല്ല, മനസ്സുകൊണ്ട് കാണുക. മനസ്സുകൊണ്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് പിയാനിസ്റ്റ് നിങ്ങൾക്ക് നൽകുക. എന്തായാലും ഈ ഒരു സിനിമ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വാരി കൂട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് പെർഫോമൻസ് അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകളും ഓസ്കാറുകളും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണുക. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസിക് ഫിലിം തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ ഒന്ന് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്കിനും ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊരു മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിനി ഞാൻ എത്തുമ്പോൾ തുടങ്ങി.